അനന്തം അജ്ഞാതം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ടും ഈ വാരം നല്ലതാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചു വരുന്നവർക്കും ഈ വാരം നല്ലതാണ് ഗ്രഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം പിതൃഗുണവും പിതൃസമ്പത്തും പിതർ സമ്പത്തും പ്രതീക്ഷിക്കാം മുൻകോം പിടിവാശ്യം കഴിയുന്നതും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് വളരെ അനുകൂലമായിട്ടുള്ള

ചതയത്തിൻ്റെ ജാതകത്തിൽ ഇരുപത്തൊന്ന് വയസ്സ് മൂന്ന് മാസം പൂർത്തിയായി ഇപ്പം വ്യാഴദശയിൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപത്തൊന്ന് വരെ വ്യാഴദശയിൽ രാഹൂറിൻ്റെ അപഹാരകാലമാണ് ചെറിയ ആരുടെ ജാതകമാണ് മോളുടെ ജാതകമാണ് ആ ജാതക പ്രകാരം ഇപ്പോഴത്തെ സമയം അനുസരിച്ച് സമയദോഷം കുറച്ച് കാണുന്നുണ്ട് ഏഴിൽ ചൊവ്വയുള്ളതുകൊണ്ട് ചൊവ്വാദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് നിൽക്കലും വിവാഹത്തിന് സാധ്യമുണ്ട് വടക്ക് പടിഞ്ഞാറ് നിൽക്കലും വിവാഹത്തിൻ്റെ സാധ്യത ഉണ്ട് പിത പിതാവിന് ജനനം കൊണ്ട് നല്ലതല്ല പിതൃസുഖം കുറവ് വരും പിന്നെ കാലുവേദനയുടെ അസ്വസ്ഥതകളൊക്കെ വരാം അലർജിയിലെ അസുഖം ഉണ്ടാവാം ഇപ്പോഴത്തെ ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും ഏതായാലും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഇരുപത്തി ഒന്നിന് ശേഷം വിവാഹ സമയമാണ് മെയ് ഇരുപത്തി ഒന്നിനു ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ദോഷമുള്ള ജാതകമായത് ദോഷ ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ പത്തൊമ്പത് വർഷത്തേക്ക് നല്ല സമയമാണ് ഇതിങ്ങനെ ബസ് സ്റ്റോപ്പ് പോലെ മാറി മാറി വരും വടക്ക് പടിഞ്ഞാറിക്കുന്ന വിവാഹം നടക്കും നല്ല വിവാഹം നടക്കും ചൊവ്വാദോഷം വേണം ശരി താങ്ക് യു ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴികൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം പിതൃ പിതൃ സമ്പത്തും ഈ വാരത്തിലുണ്ടാവും കർമ്മം സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉന്നത വിറ്റേക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും കടബാധ്യതകളോ ഏതെങ്കിലും വിധത്തിലോ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറി മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഹലോ ആറ്റിയേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു പറയൂ ജനിച്ച തീയതി പറയൂ അഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി സമയം പറയൂ പതിനൊന്ന് മുപ്പത്തിയഞ്ചോ പതിനൊന്ന് മുപ്പത്തിയഞ്ച് പി എം രാത്രി കേട്ട നക്ഷത്രാണോ അതെ കേട്ട നക്ഷത്രത്തിന് മുപ്പത് വയസ്സായി ശുക്രദശയിൽ ഇപ്പോൾ ബുധൻ്റെ ആണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ ശുക്രദശയിൽ ബുധൻ്റെ പീരീഡാണ് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ് ഏടരശനി കാലമാണ് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട് ജാതകം ചൊവ്വാദോഷമുള്ള ജാതകമാണ് ഉദര രോഗത്തിന് സാധ്യത ഇത് ആരുടെ ജാതകമാണ് മകൻ്റെ ജാതകമാണ് അല്ലേ ജാതകപ്രകാരം ചൊവ്വാദോഷമുള്ള ജാതകമാണ് ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് നടുവേദനയും

ൂടെ വിശാലമായിട്ട് കിടക്കാൻ നല്ലൊരു വലിയ വീടാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ശരി ഓക്കെ നല്ലൊരു വീടൊക്കെ ഉണ്ടാവും ഇപ്പോ സമയദോഷം മൂന്ന് വീടിന് യോഗം ജാതത്തിൽ കാണുന്നുണ്ട് മൂന്ന് വീട് കൃത്യമായിട്ട് വെക്കാനുള്ള യോഗം ജാതകത്തിൽ കാണുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തിഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനകത്ത് വീടിനുള്ള ആരംഭം ഉണ്ടാവും വീട് വെക്കാൻ സാധിക്കും ശരി ഈ സമയം വിവാഹത്തിനും കൊള്ളാം അടുത്ത ഒരു വർഷത്തേക്ക് തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ജാതകത്തിൽ ഏഴിൽ ചൊവ്വ നീക്കുന്നുകൊണ്ട് ചൊവ്വാദോഷമുള്ള ജാതകമാണ് പൊരുത്തം നോക്കി വിവാഹം കഴിക്കണം ജനിച്ച സ്ഥലത്തിന്റെ വടക്ക് കിഴക്ക് നിക്കൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട് നടുവേദനയും കാലുവേദനയും ഉണ്ടാവാം ഉദര രോഗത്തിനും സാധ്യത ഉണ്ട് എല്ലാം കൊള്ളാം സമയം നല്ലതാണ് നല്ലപോലെ ശ്രമിക്കുക ഓക്കെ മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ ഈ വാരത്തിലുണ്ടാവും ബുദ്ധിമുട്ടോ യാസമുള്ള അസ്വസ്ഥകളൊക്കെ മാറിക്കിട്ടാൻ സർപ്പ പ്രതി വരുത്തുക ശനി പ്രീതി വരുത്തുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ഏത് മാസം ഡിസംബർ ആണോ ഡിസംബർ എത്ര ഡിസംബർ മണി രാത്രി ഞാൻ ഇപ്പൊ രോഗപീഠനായിട്ട് വേഗം എല്ലാം ചൊറഞ്ഞ് കടിച്ചിരിക്കുക എന്റെ എല്ലാം ചികിത്സ ചെയ്തിട്ടും മാറ്റം വരുന്നില്ല സമയവും ഒന്നറിയാൻ ഒരു മാറ്റം മകൻ നക്ഷത്രത്തിന് ജാതക പ്രകാരം ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ഒമ്പത് വരെ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനേഴ് വരെ രാഹുർ ദശയിൽ ഖേതുവിന്റെ അപകാര കാലമാണ് കുറച്ച് സമയദോഷം കാണുന്നുണ്ട് ജാതകപ്രകാരം ഉദര രോഗത്തിന് സാധ്യത ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പതിനേഴിന് ശേഷം ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും കേതുവിൻ്റെ അപകാരകാലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പതിനേഴിന് ശേഷം നല്ല സമയം വരും ആരോഗ്യപരമായിട്ട് മെച്ചമാവും അതും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനേഴിന് ശേഷം രാഹുറില് ശുക്രൻ്റെ അപകാരം വീട് വെക്കാൻ നല്ലതാണ് ഈ വർഷം മാറ്റമുണ്ടാവും മാറ്റം ഉണ്ടാവും ശരി താമസിക്കുന്ന വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കുക ജാതകം വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക ഏതായാലും ജാതക പ്രകാരം ഉദര രോഗത്തിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ഉദര രോഗത്തിനാണ് മെയിൻ പ്രധാനമായിട്ട് കാണുന്നത് അപ്പം ഭക്ഷണത്തിൽ എന്തെങ്കിലും അലർജിയോ വേറെ എന്തെങ്കിലും കുഴപ്പമാവാം രോഗത്തിന് കാരണം ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനേഴിന് ശേഷം നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം കർക്കിടരാശി പുടർത്തിന് അവസാനത്തെ പാലിച്ചു കഴിയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി രാശിക്കാർക്ക് ഈ വാരം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും സന്താനം ഗുണം പ്രതീക്ഷിക്കാം കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ നന്നായിരിക്കും പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അല്പം ഉള്ള അരിഷ്ടതയൊക്കെ കൊണ്ടാൻ സാധ്യതയുണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വായിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ജലസംബന്ധമായിട്ട് ഏതെങ്കിലും വിധത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും

ഉത്രാത്രത്തിന് ജാതകത്തിൽ മുപ്പത്തി ഒന്ന് വയസ്സ് പൂർത്തിയായി ഇപ്പൊ കേതു ദശയാണ് നടക്കുന്നത് കേതു ദശയിൽ ബുധന്റെ അപകാരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പതിനാറ് വരെ കേതു ദശയിൽ ബുധന്റെ കാലമാണ് ജാതകത്തിൽ അലർജി അസുഖം ഉണ്ടാവും ജാതകമാണ് ഇത് എന്റെ ഉത്തരാണ് പി എം ആണ് ഓക്കെ ഇപ്പം ഓക്കെ ഓക്കെ കല്യാണ സമയമാണിപ്പോൾ ജാതക പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പതിനാറ് വരെ കേതു ദശയിൽ ബുധൻ്റെ പീരീഡാണ് ജാതകത്തിൽ ജാതകമാണ് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം വിവാഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ വരെ നല്ല പീരീഡാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ബുധൻ്റെ പീരീഡ് കല്യാണത്തിന് കൊള്ളാം അത് കഴിഞ്ഞാൽ പിന്നെ കേതു ദശ ഇപ്പം തീരും പത്തൊമ്പത് ജൂലൈയിൽ കേതു തീരും അത് കഴിഞ്ഞാൽ ശുക്രദശ തുടങ്ങും ഇനി അങ്ങോട്ടുള്ള ഇരുപത് വർഷത്തേക്ക് ശുക്രദശയാണ് ശുക്രദശ മാളവിയോഗപ്രദനായ ശുക്രനാണ് കഴിഞ്ഞ ഏഴ് വർഷം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടുത്തു വരുന്ന ഇരുപത് വർഷത്തേക്കുള്ള ശുക്രദശ വളരെ അനുകൂലമാണ് ചിങ്ങരാശി മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു കാഴ്ചയുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം സന്താനങ്ങളാൽ മനസമാധാനം പൊതുവെ കുറയും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചു വളരെ നന്നായിരിക്കും ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവോ വിരഹമോ അനുഭവപ്പെടും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പിതൃഗുണവും പിതൃ ഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്ത് പ്രതീക്ഷിക്കാം പൊതുവെ വാരം നല്ലതാണ് കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചീത്തരുടെ ആദ്യത്തെ മുപ്പത് വഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം കലാപരമായി ബന്ധപ്പെട്ട് തോന്നിച്ചിരുന്നവർക്ക് വളരെ നന്നായിരിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം വിവാഹാദിമംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ സാധ്യതയുണ്ട് സുഖം ഈ വാരത്തിലുണ്ടാവും ആരോഗ്യനില മെച്ചമായിരിക്കും ഭാഗ്യബൃഷ്ടി അനുഭവപ്പെടും പിതൃ ഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ഹലോ എവിടെ നിന്ന് വിളിക്കുന്നു പറയൂ എവിടുന്ന് യം ആയിരത്തി തൊണ്ണൂറ്റി എഴുപത് ഇടവമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച അനിഴ നക്ഷത്രം ആ അനിഴ നക്ഷത്രത്തിന് ഇരുപത്തിമൂന്ന് വയസ്സ് എട്ട് മാസം പൂർത്തിയായി ബുധദശയിൽ ഇപ്പോൾ ചന്ദ്രാപകാര കാലമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്ന് വരെ ബുധദശയിൽ ചന്ദ്രാപകാര ധാരയുടെ ജാതകം മകളുടെ ജാതകമാണ് ജാതക പ്രകാരം മകളുടെ ജാതകത്തിൽ പാപദോഷം കാണുന്നുണ്ട് ശൊവാദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് ദോഷമുള്ള ഒരു ജാതകം വേണം യോജിപ്പിക്കാൻ ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും വടക്ക് പടിഞ്ഞാറ് നിൽക്കൽ നിന്ന് വിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഏഴരശനി കാലമാണ് ഒരു വർഷം കൂടെ ചെറിയ സമയദോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്ന് വരെ ബുധദശയിൽ ചന്ദ്രാപകരകാലം എങ്കിലും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വലിയ ദോഷങ്ങളൊന്നും കാണത്തില്ല എന്താ അടുത്ത ജനുവരി 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 വരെ സമയം കൊള്ളാം രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപതും കല്യാണ സമയമാണ് ഈ ജാതകപ്രകാരം ജോലിക്ക് യോഗം ജാതകത്തിൽ കാണുന്നുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ജാതകം തന്നെ അല്പം എടുത്തിയാട്ടം മുൻകോവ പിടിവാശി സ്വതന്ത്രശീല അത്രേ ഉള്ളൂ വേറെ വലിയ ദോഷങ്ങളൊന്നുമില്ല ഇല്ല തുല ചിത്രയുടെ അവസാനത്തെ മുപ്പതാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി സാമ്പത്തികമായിട്ട് ഈ വാരം നല്ലതാണ് സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം ഗുണം പ്രതീക്ഷിക്കാം സന്താനങ്ങളെ വിട്ടു നീക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും പൊതുവേ ദാമ്പത്യ ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തുലാരാശിക്കാരെ സംബന്ധിച്ചുള്ള ഈ വാരം വളരെ നല്ലതാണ്

ചതക നക്ഷത്രത്തിന് ജാതകത്തിൽ ഈ മാസം ജന്മനാളാണല്ലോ കുംഭമാസം കുംഭമാസം ഇരുപത്തിനാലാം തീയതി ഉള്ളതാണ് ജാതകത്തിൽ ഇരുപത്തൊന്ന് വയസ്സും പതിനൊന്ന് മാസവും പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് വരെ വ്യാഴദശയിൽ ചൊവ്വയുടെ കാലമാണ് ജാതകം പാപദോഷം ഉള്ള ജാതകമാണ് ചൊവ്വാദോഷം ഉള്ള ജാതകമാണ് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് പാപദോഷമുള്ളതുകൊണ്ട് പാപദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ ഉദര രോഗത്തിന് സാധ്യതയുണ്ട് കാലുവേദന ഉണ്ടാവും വിദ്യയ്ക്ക് തടസ്സം വരാം ഇപ്പോഴത്തെ സമയം അനുസരിച്ച് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട് എന്താണ് അറിയാനുള്ളത് സർക്കാർ ജോലി കിട്ടാനുള്ള യോഗവും ഈ ജാതകത്തിൽ കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ സമയം അനുകൂലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ശ്രമിച്ചു നോക്കുക ഈ സമയം വളരെ നല്ല സമയമാണ് വിവാഹത്തിനും ജോലിക്കെല്ലാം കൊള്ളാം വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാരിസ കാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദരാധി ഗുണം ഈ വാരത്ത് പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ടും ഇഷ്ടപ്പെടുന്നവരുത്തുക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ധനുരാശി മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ച് കാഴ്ചയേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം ജന്മശനി കാലമായതുകൊണ്ട് ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ വിഷമങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നില മെച്ചമായിരിക്കും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ടുള്ള സൂക്രവോ കലഹമോ വിരഹമോ ചെറിയ രീതിയിലുള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ചിലവുകൾ വർദ്ധിക്കും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇടവരും അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം വളരെ സൂക്ഷിക്കണം മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം വളരെ നല്ലതാണ് സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരിട്ടായിട്ടുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ വിരഹത്തിന് സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക നില മെച്ചമായിരിക്കും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം മനസ്സമാധാനം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും സാമ്പത്തിക നില മെച്ചമായിരിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്കും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഈ വാരത്തിൽ മാറിക്കിട്ടും മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പാരഞ്ചാഴി ഉത്തരടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും സമ്പത്തും പ്രതീക്ഷിക്കാം സാമ്പത്തിക നില മെച്ചമായിരിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ആഗ്രഹ സാഫല്യം ഉണ്ടാവും തൊഴിൽപരമായിട്ട് കുറച്ച് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി വരും എങ്കിലും ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്തും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാം പൊതു വാരം നല്ലതാണ് സ്നേഹ കണ്ണൂരിൽ നിന്ന് എഴുന്ന എഴുത്താണ് ഗുരുനാഥന് അനന്തപജ്ഞാനം എല്ലാ സൺഡേയും മുടങ്ങാതെ കാണുന്നവരാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഇതുവരെ കുട്ടികളായിട്ടില്ല ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ജാതകപ്രകാരം സന്താനലബ്ധി ഉണ്ടാകുമോ എന്ന് പറഞ്ഞു തരാൻ അപേക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ മാസം പതിനാലാം തീയതി പതിനൊന്ന് അഞ്ച് കെ എമ്മിന് കണ്ണൂരിലാണ് ജനനം ജാതക പ്രകാരം നക്ഷത്രം തോലാം രാശിയാണ് ജാതകത്തിൽ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം പത്ത് വരെ വ്യാഴദശയിൽ ശുക്രൻ്റെ പീരീഡും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസം ഇരുപത്തൊൻപത് വരെ വ്യാഴദശയിൽ ആദിത്യ പീരീഡും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തൊൻപത് വരെ വ്യാഴദശയിൽ ചന്ദ്രാപകാര കാലമാണ് സന്താനകാര്യം ചിന്തിക്കുമ്പോൾ പുരുഷ ജാതകവും സ്ത്രീ ജാതകത്തിൻ്റെയും കൂടെ ഒന്നിച്ചയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ഈ ജാതക പ്രകാരം പാപഗ്രഹ സ്ഥിതി സന്താന സ്ഥാനത്തുള്ളത് കൊണ്ട് ജാതകത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഓവലേഷൻ്റെ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതായാലും ജാതകത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും തടസ്സങ്ങൾ ജാതകത്തിൽ കാണുന്നുണ്ട് ശനിപ്രതി വരുത്തുക പിന്നെ സന്താനലബ്ധിക്കായിട്ടുള്ള വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക മണ്ണാറശാല പോവുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും പിന്നെ ഇപ്പോഴുള്ള സമയമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്ത് വരെയുള്ള സമയവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ വരെയുള്ള സമയവും സന്താന യോഗത്തിന് അനുകൂല സമയമാണ് എന്തായാലും കുട്ടികളുണ്ടാവും വേറെ ദോഷങ്ങളൊന്നുമില്ല പരിഹാരങ്ങളൊക്കെ ചെയ്യുക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ശനിപ്രതി വരുത്തുക കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്ത മജ്ഞാദം ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം വി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്തമജ്ഞാദം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ഇ ടൈം ഏഴ് മുപ്പതിനൊടി ലീസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക